നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ഔഷധത്തിനും അലങ്കാരത്തിനുമായി പൂന്തോട്ടത്തിലും തൊടിയിലുമായി നട്ടുവളർത്തുന്ന ചില സസ്യങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളിൽ വിഷ സ്വഭാവം പതിയിരിപ്പുണ്ട് മനോഹരമായ പൂക്കളും നിറമുള്ള വിത്തുകളുമുള്ള ഇത്തരം സസ്യങ്ങൾ ഏവരെയും ആകർഷിക്കുന്നതാണ് അപകടത്തിൽപ്പെടുന്നത് ഏറെയും കുട്ടികളാണ് നിരവധി വിഷസസ്യങ്ങളെപ്പറ്റി ആയുർവേദത്തിൽ പരാമർശമുണ്ട് മനുഷ്യരിലെന്നപോലെ കന്നുകാലികളിലും മറ്റു ജന്തുക്കളിലും വിഷബാധ ഉണ്ടാക്കുന്ന സസ്യങ്ങളും നിരവധിയാണ് സുപരിചിതങ്ങളായ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിഷസ്വഭാവത്തെ ഈ വീഡിയോയിലൂടെ നമുക്കറിഞ്ഞിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവെത്തിക്കുവാനായി ഷെയർ ചെയ്യുക ആവണക്ക് വെളുത്തത് ചുമന്നത് എന്നിങ്ങനെ രണ്ടു തരമുണ്ട് ശക്തമായ വാദത്തെപ്പോലും ശമിപ്പിക്കാൻ കഴിവുള്ള ഔഷധിയാണിത് ആവണക്കിൻ്റെ കാണ്ഡവും ഇലയിലെ വിത്തും വിഷമയമാണ് എണ്ണയ്ക്ക് വിഷഗുണം കുറവാണ് ഫലവും വിത്തും വലുപ്പമേറിയതും വിഷം കൂടുതലുള്ളതുമാണ് കുരുവിലെ പ്രധാന ഘടകമായ റിസിൻ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കും വിഷബാധയിൽ വായും തൊണ്ടയും ചുട്ടുനീറുക വെള്ളദാഹം തലചുറ്റൽ എന്നിവയാണ് ഉണ്ടാകുക അരളി പൂന്തോട്ടത്തെ അലങ്കരിക്കുന്ന മറ്റൊരു മനോഹര സസ്യമാണ് അരളി സാധാരണയായി വെള്ള മഞ്ഞ ചുവപ്പ് നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നു കാലവ്യത്യാസം വലുതായി ബാധിക്കാതെ കായ്ക്കുകയും പൂവിടുകയും ചെയ്യുന്ന ഒന്നാണ് അരളി മഞ്ഞ അരളിയുടെ കായ് കറ പട്ട വേര് ഇല എന്നിവ വിഷമയമാണ് കായ്ക്കുള്ളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിത്തുകളിലാണ് ഏറെ വിഷസ്വഭാവമുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇത് ചവയ്ക്കുകയാണെങ്കിൽ വായിൽ ചുട്ടുനീറ്റൽ നാക്കുണങ്ങുക ഛർദി വയറിളക്കം പേശികളുടെ ശക്തി കുറയുക എന്നിവയാണ് സംഭവിക്കുക ചുമന്ന അരളിയുടെ എല്ലാ ഭാഗത്തും വിഷമുണ്ട് നിരിയോഡോറിൻ കരാബിൻ ഇവ വേര് പട്ട വിത്ത് എന്നീ ഭാഗങ്ങളിൽ കാണുന്നു നിരിയോഡോറിനും കരാബിനും ഹൃദയത്തെ ബാധിക്കുന്ന വിഷങ്ങളാണ് ഹൃദയ ശ്വാസോച്ഛ്വാസ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യതിയാനം മൂലം മരണം വരെ സംഭവിക്കാവുന്ന ഒരു ചെടിയാണ് ചുവന്ന അരളി മേന്തോന്നി ഭംഗിയുള്ള പുഷ്പങ്ങളുമായി വൃക്ഷങ്ങളിൽ പടർന്ന് വളരുന്ന വള്ളിച്ചെടിയാണ് മേന്തോന്നി മധ്യഭാഗം മഞ്ഞയും അഗ്രം ഓറഞ്ച് നിറമുള്ള പൂവാകെ പിന്നീട് ചുവന്ന നിറമാവുകയാണ് ചെയ്യുക ത്വക്ക് രോഗം ദഹന പ്രശ്നങ്ങൾ അർസസ് നീര് തുടങ്ങിയ രോഗങ്ങളിൽ മേന്തോന്നി ഉപയോഗിക്കാറുണ്ട് ശരീരത്തിൽ മുള്ളു തറയ്ക്കുകയാണെങ്കിൽ മേന്തോന്നിക്കിഴങ്ങ് അരച്ചു പുരട്ടിയാൽ മുള്ള് പുറത്തു വരും പാമ്പിൻ വിഷ ചികിത്സയിലും ഇത് ഉപയോഗിക്കാറുണ്ട് കിഴങ്ങാണ് വിഷമുള്ള ഭാഗം ശുദ്ധി ചെയ്യാത്ത മേന്തോന്നിക്കിഴങ്ങ് കഴിക്കുകയാണെങ്കിൽ ചുണ്ടിലും വായിലും തൊണ്ടയിലും മരവിപ്പ് പൊള്ളൽ ചുട്ടുനീറ്റൽ ഇവ അനുഭവപ്പെടും കൂടുതൽ അളവിലായാൽ ഛർദി വിരേചനം തൊക്കിൽ മരവിപ്പ് എന്നിവയൊക്കെ ഉണ്ടാകും നീല നിറത്തിൽ മനോഹര പുഷ്പങ്ങളുള്ളതും വിഷശക്തി ഏറെയുള്ളതുമായ ഒന്നാണ് നീല ഉമ്മം നാട്ടിൻപുറങ്ങളിൽ ഇത് ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് ആസ്മ ആർത്തവവേദന പേപ്പട്ടി വിഷബാധ തുടങ്ങിയ രോഗങ്ങളിൽ ഉമ്മത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ വിത്തിൽ വിഷാംശം കൂടുതലാണ് നാഡീവ്യൂഹത്തിൻ്റെയും അമാശയത്തിൻ്റെയും പ്രവർത്തനത്തെ സാരമായി ഇത് ബാധിക്കും മുള്ളുകൾ നിറഞ്ഞ പച്ച നിറമുള്ള കായകളും പൂക്കളും ആകർഷകങ്ങളാണ് ഉമ്മം ഉള്ളിൽ ചെല്ലാനിടയായാൽ വായിലും തൊണ്ടയിലും ചുട്ടുനീറ്റൽ പെരുമാറ്റത്തിലുള്ള വ്യതിയാനങ്ങൾ കൃഷ്ണമണി വികസിക്കുക മയക്കം ഗാഢനിദ്ര എന്നിവയൊക്കെ സംഭവിക്കും പടർന്നു കയറുന്ന ഒരു ചെടിയായി പൂന്തോട്ടത്തിൽ വളർത്തുന്ന ഔഷധ സസ്യമാണ് കുന്നി പച്ച ഇലകളും തിളക്കമുള്ള കടും ചുവപ്പും കറുപ്പും ചേർന്ന വിത്തുകളും കുട്ടികളെ ഏറെ ആകർഷിക്കാറുണ്ട് കുന്നിക്കുരുവിൽ അബ്രിൻ എന്ന അൽബുമിനും അബ്രിലിൻ എന്ന ഗ്ലൂക്കോസൈഡും അടങ്ങിയിട്ടുണ്ട് ഇലയിലും അബ്രിനുണ്ട് കട്ടിയുള്ള പുറന്തോട് പൊട്ടിയാൽ മാത്രമേ വിഷം പുറത്തു വരികയുള്ളൂ കുന്നിക്കുരു മുറിവിലും മറ്റും അരച്ചു പുരട്ടുന്നത് ഏറെ മാരകമാണ് കുരുവിനെ കൂടാതെ വേര് ഇല പട്ട ഇവയും വിഷമയമാണ്
വിഷം ഉള്ളിൽ ചെന്നാൽ ശക്തിയായ ഛർദി വയറിളക്കം എന്നിവയാണ് സംഭവിക്കുക. വിത്തുകളുടെ നിറത്തെ ആസ്പദമാക്കി കുന്നി പ്രധാനമായും രണ്ടു തരമുണ്ട്, വെളുത്തതും ചുമന്നതും. വെള്ളക്കുന്നി കുരുവിന് വിഷശക്തി കൂടുതലാണ്. ഒതളം. പച്ചമാങ്ങയുടെ നിറവും ആകൃതിയുമുള്ള ഒതളങ്ങയെ തെറ്റിദ്ധരിച്ച് കെണിയിൽപ്പെടുന്നത് ഏറെയും കുട്ടികളാണ്. പുഴയോരത്തും തോടിൻ്റെ അരികിലുമെല്ലാം സമൃദ്ധമായി വളരുന്ന ഒരു ചെറുവൃക്ഷമാണിത്. ഒതളത്തിൻ്റെ ഫലം കറ, ഇല, പട്ട ഇവയെല്ലാം വിഷമയമാണ്. ഫലത്തിലാണ് കൂടുതൽ വിഷം അടങ്ങിയിരിക്കുന്നത്. വിഷം ഉള്ളിൽ ചെന്നാൽ വയറിളക്കം, ഛർദി, തളർച്ച, കാഴ്ചമങ്ങൽ, ഒടുവിൽ ശ്വാസോച്ഛ്വാസം താളം തെറ്റുക എന്നിവയൊക്കെയാണ് സംഭവിക്കുക. കാഞ്ഞിരം. വേരുമുതൽ ഇല വരെ കൈപ്പുരസം നിറഞ്ഞ മരമാണ് കാഞ്ഞിരം. സന്ധിവാദം, തളർവാദം, വ്രണം, തലവേദന തുടങ്ങിയ രോഗങ്ങളിൽ ഇതുപയോഗിക്കുന്നുണ്ട്. കാഞ്ഞിരപ്പലക കൊണ്ടുള്ള കട്ടിൽ വാദശമനമാണ്. വിഷചികിത്സയിലും ശുദ്ധി ചെയ്ത കാഞ്ഞിരക്കുരു ചേർന്ന ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. പരന്ന് വൃത്താകൃതിയിലുള്ള കുരുക്കളാണ് കാഞ്ഞിരവൃക്ഷത്തിലെ വിഷത്തിൻ്റെ കലവറ. 30 മുതൽ 120 മില്ലിഗ്രാം വരെ കുരുക്കൾ ഉള്ളിൽ ചെന്നാൽ മരണം വരെ സംഭവിക്കാം. ഇല കഴിക്കുന്നതും മാരകമാണ്. വിഷം ഉള്ളിൽ ചെന്നാൽ പേശി വലിയൽ, വിറയൽ, കൈകാലുകൾ കോച്ചി വലിയൽ, ഒടുവിൽ രക്തസമ്മർദ്ദം കുറഞ്ഞ് മരണവും സംഭവിക്കും. വിളഞ്ഞ് പാകമായ കായകൾ കടുത്ത ഓറഞ്ച് നിറത്തിൽ ആകർഷകങ്ങളാണ്. തണലിൽ വളരുന്ന മരമാണെങ്കിലും വരൾച്ചയോ അതിശൈത്യമോ കാഞ്ഞിരത്തെ ബാധിക്കാറില്ല. കാഞ്ഞിരത്തിൽ വളരുന്ന ഇത്തിൽ ഭക്ഷിച്ചാൽ വരെ മൃഗങ്ങൾക്കൊക്കെ വിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തുന്ന ഔഷധ സസ്യമാണ് മാതളം. ദഹനശക്തിക്കുറവിനും രക്തക്കുറവിനും തളർച്ചയ്ക്കും മാതളം നല്ല ഫലം തരും. മാതളത്തിൻ്റെ പട്ടയും കറയുമാണ് വിഷമയമായ ഭാഗങ്ങൾ. പ്രോട്ടീൻ, മാഗ്നീഷ്യം, കാൽസ്യം, വൈറ്റമിൻ സി, പെക്റ്റിൻ തുടങ്ങിയവ അടങ്ങിയ ഫലം ഏറെ പോഷകസമ്പന്നമാണ്. ഇതിൻ്റെ തണ്ടിലെ കറ അധികമായി ഉള്ളിൽ ചെന്നാൽ തലവേദന, തലകറക്കം, ഛർദി, വയറിളക്കം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും പ്രിയപ്പെട്ട ആഹാരമാണ് കപ്പ. എന്നാൽ ഇതിൻ്റെ ഇല വില്ലനാണ്. പലപ്പോഴും കപ്പയുടെ ഇല അധികമായി കഴിച്ച് മൃഗങ്ങൾ ചാവുന്നത് സാധാരണമാണ്. കപ്പയിലയിലെ സൈനോജൻ ഗ്ലൈക്കോസൈഡ് എന്ന രാസവസ്തുവിൽ നിന്ന് ചവയ്ക്കുമ്പോഴും മറ്റും എൻസൈമിൻ്റെ പ്രവർത്തനം കൊണ്ട് ഹൈഡ്രജൻ സയനൈഡ് ഉണ്ടാകാറുണ്ട്. ഓർഗാനിക് സയനൈഡുകൾ വിഷമയമല്ലെങ്കിലും ചവയ്ക്കുമ്പോഴും മറ്റും ഇത്തരം സയനൈഡുകൾ സാധാരണ സയനൈഡായി മാറി അപകടകാരിയാവുകയാണ് ചെയ്യുന്നത്. കപ്പയും മറ്റും പലതവണ ചൂടുവെള്ളത്തിൽ കഴുകുകയോ തിളപ്പിച്ചൂറ്റുകയോ ചെയ്യുമ്പോൾ ഈ ഓർഗാനിക് സയനൈഡുകൾ വിഘടിച്ച് ഹൈഡ്രജൻ സയനൈഡ് എന്ന വാതകമായി പുറത്തു പോയിക്കൊള്ളും. എന്നാൽ കപ്പയുടെ ഇല പലപ്പോഴും മൃഗങ്ങൾക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപകടം സംഭവിക്കുക സാധാരണമാണ്.